സംസ്ഥാന പോലീസിനെ നവീകരിക്കാനായി കേന്ദ്രം നൽകിയ ഫണ്ട് ദൂർത്തടിക്കുകയാണ് പിണറായി സർക്കാർ. നമുക്കറിയാം മാവോയിസ്റ്റ് വേട്ട ഉൾപ്പെടെ അല്ലെങ്കിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ അല്ലെങ്കിൽ വി വി ഐ പികൾക്ക് യാത്ര ചെയ്യാൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത കാര്യം തന്നെ വിവാദമായിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാരിന്റെ മറ്റ് ദൂർത്തുകൾ പുറത്തു വരുന്നത്. രണ്ട് ടാറ്റ സഫാരിയും രണ്ട് മിസ്തുബിഷി പജേറോയും അടക്കം നിലവിൽ 4 ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ ഇപ്പോൾ സംസ്ഥാന പോലീസിൽ ഉണ്ട്. കഴിഞ്ഞ വർഷമാണ് 1,10,00,000 രൂപ ചിലവിൽ 2 ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ വാങ്ങിയത്. അതായത് നമുക്കറിയാം അമിത വാടകയുടെ പേരിൽ ഹെലികോപ്റ്റർ വാങ്ങിയത് തന്നെ വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് 3 ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ കൂടി വാങ്ങി അധിക ദൂരത്തിന് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. പോലീസ് സേനയുടെ നവീകരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ട് ദൂർത്തടിക്കുകയാണ് പിണറായി വിജയന്റെ സർക്കാർ. നമുക്കറിയാം ടെൻഡർ വിളിക്കാതെ വാങ്ങുന്ന ജപ്പാൻ കമ്പനിയുടെ ഈ കാറുകൾക്ക് 1.5 കോടി രൂപ ചെലവ് വരുമെന്നാണ് കരുതുന്നത്. ഈ തുക കേന്ദ്ര ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കാനാണ് കേരള സർക്കാരിന്റെ നീക്കമെന്ന് കൂടി അറിയുമ്പോൾ നമുക്കറിയാം ഓസിൽ കിട്ടിയാൽ ആസിഡ് മടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. ടെൻഡർ ഇല്ലാതെ ഇവ വാങ്ങാൻ 30% തുക മുൻകൂറായി നൽകിയ ഡി ജി പിയുടെ ആഭ്യന്തര വകുപ്പ് നടപടിയിൽ നേരത്തെ ആഭ്യന്തര വകുപ്പ് വിശദീകരണം തേടിയിരുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത് 2 ടാറ്റ സഫാരിയും 2 മിസ്തുബിഷി പജേറോയും അടക്കം 4 ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ 1,10,00,000 രൂപ ചെലവിൽ വാങ്ങിയതിന് 30% തുക മുൻകൂറായി നൽകിയ ഡി ജി പിയുടെ നടപടിയാണ് ആഭ്യന്തര വകുപ്പ് അന്ന് ചോദ്യം ചെയ്തിരുന്നത്. അപ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ ടെൻഡർ വിളിക്കാനാകില്ലായിരുന്നു എന്നായിരുന്നു ഡി ജി പി നൽകിയ മറുപടി. നമുക്ക് മനസ്സിലാക്കാം, ഇപ്പോൾ മാവോയിസ്റ്റ് ഭീഷണി പറഞ്ഞാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നതെങ്കിലും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ആകാശ സഞ്ചാരത്തിന് വേണ്ടിയാണിതെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ സംസാരമുണ്ട്. നമുക്കറിയാം ഇപ്പോൾ റോഡിൽ കൂടൊന്നും പോയാൽ നമ്മുടെ മന്ത്രിമാർക്ക് രസമില്ല, ഇപ്പൊ പറന്ന് തന്നെ പോയാലാണ് അതിന്റെ ഒരു ത്രില്ലെന്ന രീതിയിലാണ് സാധാരണക്കാരനായ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന സാധാരണക്കാരുടെ ആശയാണ്, ആവേശമാണ്, അത്താണിയാണെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ആ മന്ത്രിമാർക്ക് ഇപ്പോൾ റോഡിൽ കൂടെ പോകുന്നതിനേക്കാളും രസം ഇപ്പോൾ ആകാശത്തു കൂടിയാണ് പോകുന്നതിലാണ് ഒരു ത്രില്ല് അവർ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഈ വിമാനത്തിൽ കയറി പഠിച്ചു, അതിൻ്റെ ഒരു സുഖം മനസ്സിലായി, അതിനുശേഷം ഇപ്പോൾ തങ്ങൾക്ക് റോഡിലൂടെ ഈ ബ്ലോക്കിൽ ഒന്നും പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, റിസ്ക് ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ആകാശമാർഗമങ്ങ് പരിപാടി സ്ഥലങ്ങളിലൊക്കെ എത്താനുള്ള പരിപാടിക്കാണ് ഇപ്പോൾ മന്ത്രിമാർ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് മാസം 1,44,00,000 രൂപ വാടക നൽകിയുള്ള ഈ ദൂർത്ത്. മാസം 20 മണിക്കൂർ പറപ്പിക്കാം, അധികം വരുന്ന ഓരോ മണിക്കൂറിനും 75,000 രൂപയാണ് ഈ ഹെലികോപ്റ്റർ കമ്പനിക്ക് നൽകേണ്ടത്. രക്ഷാപ്രവർത്തനത്തിന്റെയും മാവോയിസ്റ്റുകളുടെയും പേരിൽ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്താൽ പ്രശ്നമുണ്ടാവില്ല എന്നാണ് സർക്കാരിന് കിട്ടിയ ഉപദേശം. മുൻപ് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ഇത്തരത്തിൽ ആ സമയത്ത് പോലീസിന് ഒരു ഹെലികോപ്റ്റർ വാങ്ങാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. അതേ സമയം തന്നെയാ ഈ നീക്കം വലിയ വിവാദമായിരുന്നു, അതേ തുടർന്നാണ് ആ നീക്കം ഉപേക്ഷിച്ചത്. സ്വാഭാവികമായും ഇപ്പോൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ സ്വാഭാവികമായും പോലീസ് സേനയുടെ നവീകരണം എന്ന വ്യാജേന എന്ന ലേവലിൽ കേന്ദ്രം നൽകുന്ന ഫണ്ട് ദൂർത്തടിക്കുകയാണ് എന്നാണ് ഈ വാർത്തയുടെ രത്ന ചുരുക്കം.